റീസെന്റായി അമേരിക്കയിലെ സൗത്ത് ഡെക്കോട്ടയിലെ എൽസ്വർത്ത് എയർ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ബോംബറായ ലാൻസർ ബോംബറായാൻഡിങ്ങിനിടെ ക്രാഷായി ആ ബോംബർ വിമാനത്തിൽ നിന്നും ഇജക്ഷൻ ആകാൻ ശ്രമിച്ചപ്പോൾ ക്രൂ മെമ്പേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇജക്ഷൻ പ്രോസസ് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്തുകൊണ്ട് അമേരിക്കയിൽ ഈ ഇജക്ഷൻ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് വരുന്നു ശരിക്കും ഫൈറ്റർ ജെറ്റിലെ ഇജക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഫൈറ്റർ ബോംബറിലെ ഇജക്ഷൻ പ്രോസസ്സിന്റെ മെക്കാനിസവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്തുകൊണ്ട് ആകുന്ന ക്രൂ മെമ്പറിന് ഇത്രയും അധികം ബാധിപ്പുകൾ ഉണ്ടാകുന്നുവെന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇജക്ഷൻ സീറ്റ് എന്ന ആ ഒരു കൺസെപ്റ്റ് ഈ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ കുറച്ചു കുറച്ചായി പ്രവർത്തനത്തിലാണുള്ളത് ഇത് ബേസിക്കായി എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പൈലറ്റിന് ആ ഒരു വിമാനം പൈലറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു വിമാനം കൺട്രോളിൽ ഇല്ല അല്ലെങ്കിൽ ആ പൈലറ്റ് ആ വിമാനത്തെ ഇനി സംരക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ പൈലറ്റ് ഈ ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് കോക്പിറ്റിൽ നിന്നും പുറത്തു വരും കോക്പിറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇജക്ഷൻ സീറ്റ് വിമാനത്തിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടും അതിനുശേഷം സീറ്റിൽ അറ്റാച്ച് ആയിരിക്കുന്ന പാരച്യൂട്ട് ഓപ്പൺ ആവുകയും പിന്നീട് കുറച്ചു കുറച്ചായി സേഫ് ലാൻഡിങ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇങ്ങനെ ലാൻഡ് ആവുന്നതിനും പല പ്രശ്നങ്ങളും ഉണ്ട് പൊതുവെ ഫൈറ്റർ ജെറ്റ് ഫൈറ്റർ ബോംബർ എന്നിങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ട് ഇതിൽ ഫൈറ്റർ ജെറ്റ് എന്നത് സൈസിൽ ചെറുതാണ് പക്ഷെ മെക്കാനിസം എഫക്റ്റീവായി പ്രവർത്തിക്കും പക്ഷെ ബോംബർ എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാണ് ഹെവിയായ വിമാനമാണ് മാത്രമല്ല ക്രൂ മെമ്പേഴ്സും ഇതിലധികമായിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ റീസെന്റായി ക്രാഷായ ബി വൺ ബി ലാൻസർ ഇത് ക്രൂ ആണ് ടോട്ടലായി ഇതിൽ ഉണ്ടാവുക അതിൽ രണ്ട് പേർ ബോംബറിന്റെ പൈലറ്റ് ആയിരിക്കും രണ്ട് പേർ വെപ്പൺ ഓഫീസർ ആയിരിക്കും ഇതൊരു ബോംബർ വിമാനം ആയതുകൊണ്ട് തന്നെ വെപ്പൺ ഓഫീസർ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുണ്ട് ഫൈറ്റർ ജെറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റർ ജെറ്റ് തന്റെ കൺട്രോളിൽ അല്ല എന്ന് വരുമ്പോൾ പൈലറ്റിന് ഫൈറ്റർ ജെറ്റിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം ലഭിക്കും ആയി ഇതിലെ പൈലറ്റ് ഇജക്ഷൻ സീറ്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇജക്ഷൻ സീറ്റിന് താഴെയായി അതിനാവശ്യമായ പിസ്റ്റണും ഫയർ പവറിന് ആവശ്യമായ ഫ്യൂവലും ഈ സീറ്റിന്റെ കോക് ഇതെല്ലാം ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ആയിട്ടുണ്ടാകും അതിന്റെ എല്ലാം മുകളിലായിരിക്കും ഈ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ അതിന്റെ സൈഡിലായി ചെറിയൊരു ലിവർ ഉണ്ടാകും അത് വലിക്കുന്നത് കൊണ്ട് ഈ പൈലറ്റിന് അതിനുള്ളിലെ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം കോക്പിറ്റ് എയറിൽ ഓപ്പൺ ആകും അതിന്റെ ക്ലിയർ വ്യൂ ലഭിച്ച അടുത്ത സെക്കൻഡിൽ ഫൈറ്റർ പൈലറ്റ് സീറ്റിന്റെ താഴെയുള്ള ചെറിയ റോക്കറ്റ് മോട്ടോർ വഴി പുറത്തേക്ക് തള്ളപ്പെടും അങ്ങനെ പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും പൈലറ്റിന്റെ പാരച്യൂട്ട് ഓപ്പൺ ആകുന്നത് ഇത് തന്നെ ഒരു മൂന്ന് സിനാരിയോ ആയി നമുക്കൊന്ന് നോക്കാം ഒരു റൺവേയിൽ ഫൈറ്റർ ലാൻഡ് ലാൻഡാകാനായി പോകുന്നു എന്ന് കരുതുക അപ്പോൾ അത് ഔട്ട് ഓഫ് കൺട്രോളിൽ പോകുമ്പോൾ ആ റൺവേയിൽ വിമാനത്തിൽ നിന്നും പൈലറ്റ് ഇജക്റ്റ് ആകണം അങ്ങനെ വരുമ്പോൾ വളരെ ലോ ആൾട്ടിറ്റ്യൂഡ് ഏകദേശം ഗ്രൗണ്ടിൽ നിന്നും ഒരു പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ ഹൈറ്റ് ആണെന്ന് കരുതുക ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ പൈലറ്റ് പുറത്തു വരുമ്പോൾ ഇതിന്റെ ആദ്യത്തെ പാരച്യൂട്ട് അതായത് ഇതിൽ ലാൻഡ് ആകുന്ന സമയത്തുള്ള ആ ഒരു പാരച്യൂട്ട് ഓപ്പൺ ആകും അതിന്റെ വേഗത കുറച്ച് പൈലറ്റ് ലാൻഡ് ചെയ്യാനുള്ള പ്രധാന പാരച്യൂട്ടാണ് ആണ് ഇത് അതിനുശേഷം അദ്ദേഹം സേഫായി ലാൻഡ് ചെയ്യും അടുത്തത് ഈ വിമാനം അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റ് മീഡിയം ആൾട്ടിറ്റ്യൂഡിലാണ് പറക്കുന്നത് എന്ന് കരുതുക അങ്ങനെ ഫൈറ്റർ ജെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി എന്ന് കരുതുക പൈലറ്റ് ആദ്യം ഫൈറ്റർ ജെറ്റിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുന്നു അതിനുശേഷം ഇതിന്റെ ആദ്യഘട്ട പാരച്ചൂട്ട് അതിന്റെ കാറ്റിന്റെ സ്പീഡ് കുറയ്ക്കാനും പാരച്ചൂട്ട് ഒരു ലെവലായി താഴേക്ക് പതിക്കാനുമായിട്ടുള്ള ആ ഒരു പാരച്ചൂട്ട് ഓപ്പൺ ആകും അതിനുശേഷം പൈലറ്റിന് ആ കൺട്രോൾ ലഭിച്ചതിനു ശേഷം താഴെ നിന്നും ഗ്രൗണ്ടിൽ നിന്നും ഒരു സെർട്ടൻ ഉയരത്തിൽ എത്തിയതിനു ശേഷം ലാൻഡ് ആകാനുള്ള ആ ഒരു പാരച്ചൂട്ട് ഓപ്പൺ ആകും ഇനി മൂന്നാമത്തെ സിനാരിയോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു മിസൈൽ വന്ന് തട്ടിയെങ്കിൽ പൈലറ്റ് ഇജക്റ്റ് ആകണമെന്ന് വരുമ്പോൾ ആദ്യം ആ വിമാനത്തിൽ നിന്നും ഗ്രൗണ്ടിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് വരെ ആദ്യഘട്ട പാരച്ചൂട്ട് ഓപ്പൺ ആയി അതിന്റെ വേഗത കുറച്ച് അതിനുശേഷമാണ് സെക്കൻഡ് പാരച്ചൂട്ട് ഓപ്പൺ ആകുന്നത് ഈ മെക്കാനിസം എല്ലാം ഒരു ഫൈറ്റർ ബോംബറിലും സെയിം തന്നെയാണ് പക്ഷെ ബോംബറിലാവുമ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ട് കാരണം ഫൈറ്റർ ജെറ്റിൽ ഒന്നോ രണ്ടോ പൈലറ്റുകളാണ് ഉണ്ടാവുക മാത്രമല്ല ഈ ഇജക്ഷൻ സീറ്റിന്റെ കൺട്രോൾ അവരുടെ പക്കൽ തന്നെ ഉണ്ടാകും പക്ഷെ ഫൈറ്റർ ബോംബർ എന്ന് പറയുമ്പോൾ ഏകദേശം നാലു പേരാണ് ഉള്ളത് എങ്കിൽ ആ നാലുപേരുടെയും കൺട്രോൾ ലിവർ ഒരാളുടെ ചില വിമാനങ്ങളിൽ എല്ലാവർക്കും ഈ നാല് പേരിൽ ആര് വിചാരിച്ചാലും വിമാനത്തിൽ നിന്നും ഒരേ സമയത്ത് തന്നെ പുറത്തേക്ക് വരാൻ പറ്റും ഇവിടെ ക്രൂ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായതു കൊണ്ട് തന്നെ ഇജക്ഷൻ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ കൂടുതലാണ് ആദ്യമൊക്കെ ഈ ബി വൺ ബി വിമാനങ്ങളിലൊക്കെ ഒരു ഇജക്ഷൻ ക്യാപ്സ്യൂൾ തന്നെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് മുഴുവനായും ഇജക്ട് ആയി വരുന്നത് പോലെ പക്ഷെ ഇപ്പോഴാണ് സെപ്പറേറ്റ് ആയി മാറ്റിയത് ഓക്കെ ഇതിൽ നിന്നും എങ്ങനെയാണ് ഇജിപ്റ്റായി പുറത്തു വരുന്നത് അല്ലെങ്കിൽ പാരഷ്യൂട്ടിൽ നിന്നും എങ്ങനെയാണ് താഴേക്ക് ലാൻഡ് ചെയ്യുന്നത് എന്ന് കണ്ടു ബോംബർ വിമാനങ്ങളിൽ നിന്നും ഇജക്ഷനായി പുറത്ത് വരുന്ന സമയത്ത് ക്രൂ മെമ്പേഴ്സ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പ്രധാന കാരണം തന്നെ ഇതിന്റെ എഞ്ചിൻസ് പുറത്താണുള്ളത് മാത്രമല്ല ഈ വിമാനത്തിന്റെ സൈസും വലുതാണല്ലോ സോ ഇജക്റ്റ് ആയി പുറത്തു വരുന്ന പൈലറ്റ്സിനും ക്രൂ മെമ്പേഴ്സിനും വളരെയധികം വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു ചെറിയ ഫൈറ്റർ ജെറ്റ് ജെറ്റാണ് ഫയറാകുന്നത് എങ്കിൽ അതിൽ നിന്നും റോക്കറ്റ് മോട്ടോഴ്സ് ഉപയോഗിച്ച് ദൂരേക്ക് പുറത്തു പോകാൻ പറ്റും പക്ഷെ ഒരു ഫൈറ്റർ ബോംബർ ആകുമ്പോൾ അധികമായ തീയും ഉണ്ടാകും അത് കാരണം തന്നെ അധികമായ ചൂട് പൈലറ്റ്സിന് അനുഭവപ്പെടും മാത്രമല്ല ഈ തീ കാരണം അധികമായ പുക ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ഇനി അഥവാ പുറത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ കൂടി ഫയറിൽ കുടുങ്ങാനും സാധ്യതയുണ്ട് അധികമായ പുക മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്ന് താഴെ വന്ന് വീഴുന്നവർക്ക് അതായത് പൈലറ്റ്സിന് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സിനും ഉണ്ടാകുന്ന പരിക്ക് ഈ രണ്ട് ടൈപ്പിലും ഫൈറ്റർ ജെറ്റിലും അതുപോലെ തന്നെ ഫൈറ്റർ ബോംബിലും റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് റോക്കറ്റ് പവർ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളുമ്പോൾ ഒരുപാട് ബാക്കിലോട്ട് പോകും അവർ താഴെ ലാൻഡ് ആകുമ്പോൾ നോർമലായി ഒരു പാരാവിംഗ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പാരച്ചൂട്ട് വഴി പാരാ ജംപിങ് ചെയ്യുന്നവരോ അവർക്കായുള്ള ഇൻഡിവിജ്വൽ പാരച്ചൂട്ടിൽ ലെഗ്സ് ഒക്കെ ഫ്രീ മൂവ്മെന്റിലായിരിക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ലാൻഡ് ആകുന്ന സമയത്ത് സേഫായ സ്ഥലം നോക്കി ഭൂമിയുമായി സമ്പർക്കം പുലർത്തി കാലുകളെ ഭൂമിയുമായി സമ്പർക്കത്തിലാക്കി അതിനുശേഷം വേഗതയ്ക്കനുസരിച്ച് കിടന്നുരുളാൻ പറ്റും പക്ഷേ ഫൈറ്റർ ജെറ്റ് കൂടാതെ ഫൈറ്റർ ബോംബറിലെ ഇജക്ഷൻ സീറ്റ് പാരച്യൂട്ട് എല്ലാം സീറ്റിൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് പോലെ ലാൻഡാകാൻ പറ്റില്ല താഴെ വന്ന് ീഴാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലാൻഡിംഗിൽ എപ്പോഴും സേഫ്റ്റി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല ആ സമയത്തെ കാറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും അങ്ങനെ കൺട്രോൾ ഇല്ലാതെ വീഴുമ്പോൾ പല പ്രശ്നങ്ങളും നേരിടും ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ബാക്ക് ഭാഗത്തായിരിക്കും ഇങ്ങനെ നിരവധി പേരുടെ നിരവധി ഫൈറ്റർ പൈലറ്റ്സിന്റെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട് ഇനി അഥവാ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലും വീണ്ടും അവരുടെ സർവീസിലേക്ക് അവരുടെ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാറിയവരുമുണ്ട് കൂടുതലായി ഉണ്ടായാലും നിലനിൽക്കും ഈ സീറ്റ് ഉപയോഗിക്കുന്ന എത്രത്തോളം സർവൈവൽ ഉണ്ടാകുമെന്ന് മുതൽ ശതമാനം മാത്രമാണ് ഇത് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്ത് ലാൻഡ് ചെയ്യുന്ന ആ ഒരു കേസിൽ മാത്രമുള്ളതാണ് ഈ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ജീവൻ ലഭിച്ചവർക്ക് നിരവധി ഫിസിക്കൽ ഇൻജുറീസ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്ന് പറയാം അതായത് തീരെ കുറഞ്ഞ പരിക്കേറ്റവർ അല്ലെങ്കിൽ തീരെ പരിക്കില്ലാത്തവർ അതുമല്ലെന്നുണ്ടെങ്കിൽ അധികമായ പരുക്കുള്ളവർ ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇവർക്കുള്ളത് സോ ഒരു ഫൈറ്റർ ജെറ്റിൽ ഇജക്ഷൻ സീറ്റ് ഉള്ളത് വളരെ അത്യാവശ്യമാണ് തൽക്കാലം യു എസ് എ ആർ സി ബി കാറ്റഗറിയിലുള്ള നിരവധി ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ചിരിക്കുന്നു ഇത് പൈലറ്റ്സിനെ സംബന്ധിച്ച് ഫൈറ്റർ പൈലറ്റ്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല പ്രോപ്പറായി യൂസ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായി ഇജക്ഷൻ സീറ്റ് മൂലം ഉപകാരമുണ്ടാവുകയുള്ളൂ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റായി ചേർക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം